ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മലിനീകരണം എന്ന മഹാവിപത്ത് നാം വസിക്കുന്ന ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കിത് മനസ്സിലാകും പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റ് സാധനങ്ങളും വലിച്ചെറിയുന്നതാണ് പരിസ്ഥിതി മലിനീകരണത്തിന് ഒരു കാരണം മാത്രമല്ല പറമ്പിലേക്കും പുഴയിലേക്കും മറ്റും വലിച്ചെറിയുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് കൂടാതെ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുന്ന പുകയും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു ഈ മലിനീകരണം നമ്മെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക പാഠത്തിൻ്റെ കുറച്ചു ഭാഗം നമുക്കിപ്പോൾ ശ്രദ്ധയോടെ വായിക്കാം പാഠം പതിനാറ് മലിനീകരണമെന്ന മഹാവിപത്ത് രചന ടി കെ മാറിയിടം ഈ ലോകം നമുക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല ഭൂമിയിലെ കോടാനുകൂടി ജീവികളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യാനോ മലിനപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ മൂലം ഭൂമി എത്രത്തോളം മലിനമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭാവി ലോകം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വിപത്തുകൾ പരിസര മലിനീകരണവും ശുദ്ധജലക്ഷാമവും ആയിരിക്കും പ്രകൃതിയിലെ മലിനീകരണം ഇന്നൊരു ആഗോള പ്രതിഭാസമാണ് ജീവരാശി നേരിടുന്ന അതീവ ഗുരുതര പ്രശ്നം എന്നാൽ മലിനീകരണം ഒരു ആനുകാലിക പ്രശ്നമാണോ അല്ല ഈ ഭൂമിയിൽ എന്ന് എപ്പോൾ ജീവൻ ആവിർഭവിച്ചോ ആ നിമിഷം മുതൽ മലിനീകരണവും തുടങ്ങി ലഘുവോ സങ്കീർണമോ ആയ ജൈവപ്രക്രിയകളുടെ ഉപോത്പന്നങ്ങളായി ഖര ദ്രാവക വാതക രൂപങ്ങളിൽ ജീവികൾ പുറന്തള്ളുന്നവയാണ് വിസർജ്യങ്ങൾ അവ എത്ര ലഘുവായാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നവയാണ് അതിനാൽ അവ മാലിന്യങ്ങളാണ് അതായത് മലിനീകരണം അതിവിദൂരപൂർവ്വകാലം മുതൽക്കേ ഉണ്ടെന്ന സാരം പക്ഷേ അന്നത്തെ മലിനീകരണം അഗണ്യ കോടിയിൽപ്പെടുന്നത്ര അതിനിസ്സാരം ശിലായുഗത്തിലെങ്ങോ പാറകൾ തമ്മിൽ ഉരസി തീപ്പൊരിയുണ്ടായി അതു കാട്ടുതീയായി വളർന്നു പടർന്നു മണ്ണിനെയും മരങ്ങളെയും കരിച്ചു ചാമ്പലാക്കി പുകയും ചാമ്പൽത്തറികളും അന്തരീക്ഷത്തിൽ വ്യാപിച്ചു മഴയിൽ ലേയിച്ച് നിലംപതിച്ച് പുഴയായി ഒഴുകി അങ്ങനെ മണ്ണും വായുവും വെള്ളവും മലിനമായി അതായിരുന്നിരിക്കാം മലിനീകരണത്തിന്റെ വിപുലമായ തുടക്കം കാട്ടുതീയിൽ വെന്ത വെന്തമാംസത്തിനും കിഴങ്ങുകൾക്കും സ്വാതേറുന്നതായി മനസ്സിലാക്കിയ നാടോടികൾ അന്നാരംഭിച്ചു ചുട്ടുതിന്നുന്ന ശീലമെന്ന് കരുതാം അങ്ങനെ തീ മനുഷ്യന്റെ ദിനചര്യയിൽ സ്ഥാനം പിടിച്ചു ജ്വലനത്തിന് ഉദ്ദേശം പലതായി രൂപഭേദങ്ങളും വന്നു അടുപ്പിൽ ആഹാരം വീവിക്കാൻ കൃഷിയിടമൊരുക്കാൻ തണുപ്പകറ്റാൻ വെളിച്ചം പകരാൻ മൺകെട്ടുകളും മൺപാത്രങ്ങളും ചുട്ടെടുക്കാൻ അങ്ങനെ പലതും ഇവയ്ക്കെല്ലാമൊപ്പം ഉപോത്പന്നങ്ങളായി മാലിന്യങ്ങളുമുണ്ടായി കൂടാതെ ജൈവാവശിഷ്ടങ്ങൾ മൃതാവശിഷ്ടങ്ങൾ നിശ്ചല ജലമാലിന്യങ്ങൾ ജീർണനഫലമായുള്ള ദുർഗന്ധങ്ങൾ എന്നിവയും ഒപ്പമെത്തി പക്ഷെ അവയ്ക്കെല്ലാം പരിധിയുണ്ടായിരുന്നു പരിഹാരമുണ്ടായിരുന്നു കാരണം പുനചംക്രമണം വഴി സ്വയം കേടുപോകാൻ പ്രകൃതിക്ക് കഴിഞ്ഞിരുന്നു ഈ പ്രക്രിയകളെല്ലാം ഒരു ആരോഹണയാനത്തിൻ്റെ ഭാഗമായിരുന്നു ജീവലോകത്തിലെ പരിണാമോന്നതിയുടെ ഫലമായിരുന്നു അതിലുപരി മാനവരാശിയുടെ ശാരീരികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയുടെ ഭാഗമായിരുന്നു അത് നിയതമായ അളവിൽ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുക്രമമായി സംഭവിച്ചതാണ് ഇതുമൂലം പ്രകൃതിക്ക് കുറച്ചൊക്കെ മുറിവേറ്റെങ്കിലും അവയെല്ലാം അപ്പപ്പോൾ പരിഹരിക്കുക പ്രകൃതിക്ക് സുസാധ്യമായിരുന്നു ആദ്യഭാഗത്തെ പ്രധാന ആശയങ്ങളിലേക്ക് വരാം മലിനീകരണത്തിൻ്റെ തുടക്കം എപ്പോൾ മുതലായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ ഖണ്ണികൾ ശ്രദ്ധിക്കുക ജീവികൾ പുറന്തള്ളുന്ന വിസർജ്യങ്ങൾ അത് എത്ര ലഘുവായിരുന്നാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നതാണ് ഭംഗം വരുത്തുക നാശം വരുത്തുക അതിനാൽ അവ മാലിന്യങ്ങളാണ് അതായത് മലിനീകരണം അതിവിദൂരപൂർവ്വകാലം മുതൽക്കേ ഉണ്ടെന്ന് സാരം തുടക്കം മുതലേ ഉണ്ടെന്ന് സാരം എന്നാൽ ആ മലിനീകരണം വളരെ നിസ്സാരമായിരുന്നു ഒന്നും കൂടി ശ്രദ്ധിക്കുക ജീവികൾ പുറന്തള്ളുന്ന വിസർജ്യങ്ങൾ അതെത്ര ലഘുവായിരുന്നാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നതാണ് ഭംഗം നാശം അതിനാൽ അവ മാലിന്യങ്ങളാണ് അതായത് മലിനീകരണം പൂർവകാലം മുതൽക്കേ തുടക്കം മുതലേ ഉണ്ടെന്ന് സാരം എന്നാൽ ആ മലിനീകരണം വളരെ നിസ്സാരമായിരുന്നു രണ്ടാമത്തെ ആശയം പ്രാചീന കാലത്ത് മലിനീകരണം വ്യാപകമായത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ഖണ്ണിക ശ്രദ്ധിക്കുക പ്രാചീന കാലത്ത് മലിനീകരണം വ്യാപകമാകാൻ പ്രധാന കാരണം കാട്ടുതീയാണ് പാറകൾ തമ്മിൽ ഉരസി തീയുണ്ടാവുകയും അത് കാട്ടുതീയായി പടരുകയും ചെയ്തു ആ തീ മണ്ണിനെയും മരങ്ങളെയും കരിയിച്ച് ചാമ്പലാക്കി പുകയും ചാമ്പൽ തരികളും ചാമ്പൽ ചാരം അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും മഴയിൽ ലയിച്ച് നിലം പതിക്കുകയും അത് പുഴയിലൊഴുകയും ചെയ്തു അങ്ങനെ മണ്ണും വായുവും വെള്ളവും മലിനമായി മലിനീകരണത്തിൻ്റെ വിപുലമായ തുടക്കം ഇങ്ങനെയാണ് ഒന്നും കൂടി നോക്കാം പ്രാചീന കാലത്ത് മലിനീകരണം വ്യാപകമാകാനുള്ള പ്രധാന കാരണം കാട്ടുതീയാണ് തീയാണ് പാറുകൾ തമ്മിലുരസി തീയുണ്ടാവുകയും അത് കാട്ടുതീയായി പടരുകയും ചെയ്തു ആ തീ മണ്ണിനെയും മരങ്ങളെയും ചാമ്പലാക്കി പുകയും ചാമ്പൽ തരികളും അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും മഴയിലേച്ച് അവ നിലം വലിക്കുകയും അത് പുഴയിൽ പുഴയിലൊഴുകയും ചെയ്തു അങ്ങനെ മണ്ണും വായും വെള്ളവും മലിനമായി ഇനി ഈ ഭാഗത്തെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം ഗുരുതരം ഗൗരവമേറിയ ഭംഗം നാശം ആനുകാലികം നിശ്ചിത കാലയളവ് അതിവിദൂരപൂർവ്വകാലം വളരെ വളരെ പഴയകാലം അഗണ്യകോടി അങ്ങേയറ്റം ജ്വലനം കത്തൽ ചാമ്പൽ ചാരം രണ്ട് ആശയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒന്ന് മലിനീകരണത്തിൻ്റെ തുടക്കം എപ്പോൾ മുതലായിരുന്നു രണ്ട് പ്രാചീന കാലത്ത് മലിനീകരണം വ്യാപകമായത് എങ്ങനെയാണ് ഇപ്പോൾ പഠിച്ച പാഠഭാഗം ശ്രദ്ധയോടെ വായിച്ച് ഈ രണ്ട് ആശയങ്ങളും മനസ്സിലുറപ്പിക്കുക മലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം